ഇപ്പോൾ ജയ്ക്ക് പറഞ്ഞത് സ്വാഭാവികമായും ഇപ്പോൾ ജയ്ക്കിന്റെ സഹപ്രവർത്തകനായ SFI തന്നെ ഭാഗമായ ഒരു സഖാവിന്റെ മരണത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന ഒരാൾക്ക് അത്രമേൽ വൈകാരികമായ ഒരു നിലയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങളിലേക്ക് വന്നാൽ പോലും ശ്രീ രോഹിത്, ഈ വിഷയത്തിൽ നിന്ന് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? നിങ്ങൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഇതിൽ നിന്ന് നിഖിൽ പൈലി ആരാണ് എന്നുള്ളത് ശ്രീ രോഹിത് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും കെ സുധാകരനും VD സതീശനും ഒക്കെ നിഖിൽ പൈലി എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് ശ്രീ AM രോഹിത് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അല്ല, എന്റെ അപർണ, ഈ ഒരു സംഭവം ഉണ്ടായ ആദ്യം തുടക്കത്തെ തന്നെ എവിടെയാണ് കോൺഗ്രസ് ഇതിന് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളത്? ഈ കൊലപാതകത്തെ തള്ളി പറയുകയല്ലേ ചെയ്തിട്ടുള്ളത്? KS2 ഒരു നിമിഷം എങ്കിൽ അതിന് ഉത്തരം ഞാൻ പറയട്ടെ. ഈ വിഷയം നടക്കുന്നത് 2.5 മണിക്ക് ശേഷമാണെങ്കിൽ 5 മണിയോടുകൂടി കെ സുധാകരന്റേതായ പ്രസ്താവന വരുന്നു. എന്തായിരുന്നു പ്രസ്താവന എന്നറിയോ? ആദ്യം ഈ വിഷയത്തിൽ അപലപിക്കുന്നുണ്ടോ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അപലപിക്കേണ്ട വിഷയമാണെങ്കിൽ പരിശോധിച്ച ശേഷം അപലപിക്കും. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ നരാധവന്മാർ കൊലപ്പെടുത്തിയതിനു ശേഷം KPCC അധ്യക്ഷൻ പറയുകയാണ് അപലപിക്കേണ്ട വിഷയമാണെങ്കിൽ ഞാൻ പരിശോധിച്ചിട്ട് അപലപിക്കാമെന്ന്. ഇതാണോ നിങ്ങൾ പറഞ്ഞത് അനുകൂലിക്കുന്നില്ല തള്ളി പറയുന്നു എന്നൊക്കെ? KPCC അധ്യക്ഷൻ ശ്രീ കെ സുധാകരനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെയും KSU സംസ്ഥാന പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും ഇത്തരം ഒരു വിഷയം ആവർത്തിക്കപ്പെടാൻ പാടില്ല, ഇത് നിർഭാഗ്യകരമായി പോയി എന്ന അഭിപ്രായമുള്ളവരാണ്. കാരണം ഞങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. കൃപേഷിനെയും ശരത് ലാലിനെയും ഷുഹൈബിനും ഒക്കെ നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ ഞാൻ ജയിക്കിന്റെ ഈ എണ്ണം പറഞ്ഞ് വാദിക്കാൻ പോയാൽ എഴുന്നേറ്റ് ഏത് കോൺഗ്രസ് കാരണം എണ്ണം പറഞ്ഞൊരു വാദത്തിന് ഞാനില്ല. 3 ഇഞ്ച് കണത്തിൽ കുത്തിയാൽ ഒരാൾ കൊല്ലപ്പെടില്ല എന്ന് പറയുന്നത് കൊലപാതകളുടെ കടാരമുനയിലെ രക്തം കഴുകിക്കളയുന്ന അവർക്ക് പാദസേവ ചെയ്യുന്ന 3-ാം കണ ഏർപ്പാടാണ്. അത് തിരുത്താൻ അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തിരുവാതിര കളി നടത്തി ആഘോഷിക്കുന്ന നിങ്ങൾ അവരോട് പഠിപ്പിക്കുന്നതൊക്കെ ഈ വികാരവും ഈ വികാര പ്രകടനങ്ങളും. നോക്കൂ, ആ പയ്യന്റെ വിലാപ യാത്ര എങ്ങനെയാണ് സംഭവിച്ചത്? ആ പയ്യനെ കൊലപ്പെടുത്തിയത് കൊണ്ടാണ്. 21 വയസ്സുകാരനെ, കൗമാരം പോലും വിട്ടിട്ടില്ലാത്ത ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ വിലാപയാത്രയാണ് നടന്നത്. ആര് കൊന്നു? നിഖിൽ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, പ്രവർത്തകനല്ല, നേതാവ് കൊലപ്പെടുത്തി. എറണാകുളത്തെ പ്രമുഖനാണ് നിഖിൽ പൈലി. ഇത് കൃത്യമായി പറഞ്ഞല്ലോ, ഇത് സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആസൂത്രണം നടത്തി ദിവസങ്ങളോളം ഗൂഢാലോചന നടത്തിയ ഒരു കൊലപാതകമാണോ? നിങ്ങൾ പറ. കത്തിയുണ്ടോ? ഒരു നിമിഷം, രോഹിതിന്റെ പോക്കറ്റിൽ ഇപ്പോൾ കത്തിയുണ്ടോ? അല്ല, ഞാൻ പറയുന്ന മുഴുവനാക്കട്ടെ. ഞങ്ങള് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ അക്രമം ഉണ്ടാകും, KSU നേതാക്കൾക്കാർക്ക് നേരെ അക്രമം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ആദ്യം പോലീസിനോട് പറഞ്ഞത് KSU നേതാക്കന്മാരാണ്. ഒറ്റ ചോദ്യം, രോഹിതിന്റെ പോക്കറ്റിൽ ഇപ്പോൾ കത്തിയുണ്ടോ? രോഹിത് കത്തിയും കൊണ്ടാണോ നടക്കുന്നത്? രോഹിത് ഒരു കോളേജ് ഇലക്ഷനിൽ ചെല്ലുന്നത് കത്തിയുമായാണോ? എങ്കിൽ നമുക്ക് തുടരാം ബാക്കി ചർച്ച. ഞാൻ പറഞ്ഞത് എന്താ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എത്രയോ മുമ്പേ KSU നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അവിടെ അക്രമം ഉണ്ടാകും, പോലീസിന്റെ സംരക്ഷണം വേണം. ഇവിടെ KSU യൂണിറ്റ് സെക്രട്ടറി ചെറുതോണി പോയി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? അലക്സ് എന്ന് പറയുന്ന KSU യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയെ കോളേജിൽ കയറ്റില്ല എന്ന് SFI പറഞ്ഞു, അദ്ദേഹത്തെ മർദ്ദിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടുക്കിയിലെ ചെറുതോണി പോയി നിൽക്കുകയാണ്, കോളേജിൽ പോലും വരാതെ. ഈ സംഭവങ്ങൾ എന്താ നിങ്ങൾ കാണാത്തത്? KSU യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിനോട് കൃത്യമായി പറഞ്ഞു അക്രമം ഉണ്ടാകും.